കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് അവൻ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വരുന്നത്. വീട്ടിൽ വരുന്നു, കൊച്ചിയിലാണ് ജോലി. വന്ന് ശനിയാഴ്ച ദിവസം അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ സാധാരണ പോലെ. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കാര്യമാണ്, മിത്തം തൂക്കുന്ന കാര്യം. എൻ്റെ ഭാര്യ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ്. അവൾക്ക് ഒരു മൂന്നാല് ദിവസം കൊണ്ട് എൻ്റെ ഓഫീസിൽ ജോലിയുണ്ട്. വെളുപ്പാണ്ടാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ആഹാരം വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ വരുമ്പോൾ 6 മണി കഴിയും. വന്ന് വരുമ്പോഴത്തേക്ക് കുട്ടിയിരുന്ന് ജോലി ചെയ്തിട്ട് വരുന്നതാണ്. അപ്പം അവളെ അടുത്ത് പറഞ്ഞ് ഇത്രയും മിറ്റേള് ആ മിറ്റൊന്ന് ഇവനൊക്കെ ഒന്ന് അടിച്ചിടുന്നതിന് കുഴപ്പമില്ല. അവളെ എടുത്തവാലെ പറഞ്ഞ് എനിക്ക് നിൻ്റെ ആരുടെയും മിറ്റം തൂക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പം അവളെ ഉപവാഹം കഴിച്ച് ശ്രീകരി അടുത്ത് പോയിട്ടു. ശ്രീകരി ചോദിച്ച് നിൻ്റെ അടുത്ത് പെയ്യോ മിറ്റം തൂക്കുന്ന കാര്യമല്ലേ പറഞ്ഞോളൂ, എന്താ നിനക്ക് പറ്റാത്തത്? നീ ആരുടെ എന്നെ നിയന്ത്രിക്കാൻ? നിൻ്റെ അവളുടെ നിന്ന് മിറ്റം തൂക്കേണ്ടെന്ന കാര്യം എനിക്കില്ല. അപ്പോൾ അവൻ ചോദിച്ച് നീ ആദ്യം വന്നവൻ പറഞ്ഞ ഇങ്ങനല്ല, നീ പറഞ്ഞ് നമുക്ക് സഹകരിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ പോകാമെന്ന് തന്നെ നീ പറഞ്ഞു. അപ്പോൾ അവൾ എടുത്തവളല്ലേ പറഞ്ഞത്, അന്ന് അവൾ വിചാരിച്ചില്ല അവളുടെ അച്ഛനും അമ്മയും ആൾക്കാരും സഹകരിക്കും എന്നവൾ കരുതിയില്ല. അപ്പോൾ അവർ സഹകരിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഒന്നും പറയുന്നതും കേൾക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ അവളെ കള്ള പറഞ്ഞെന്ന് പറഞ്ഞു. ഉള്ളതോ കള്ളോ അതെനിക്ക് അറിഞ്ഞുകൂടാ. 100 പവൻ്റെ സ്വർണവും രണ്ടു നില വീടും വലിയൊരു കാറും മേടിച്ചു കൊടുക്കാമെന്ന് അവളടുത്ത് പറഞ്ഞെന്ന് അവൾ തന്നെ പറഞ്ഞത്. ഉള്ളതോ കള്ളോ ഞങ്ങൾക്കറിയത്തില്ല, അവൾ തന്നെ പറഞ്ഞതാണ്. അതിനുശേഷം ഈ വിഷയങ്ങൾ മൊത്തം ഇവിടെ ഒരു വക അവൾ ചെയ്യുന്നില്ല. ചെയ്യണ്ട, അവൾക്ക് ഭക്ഷണം ആ ടേബിളിൽ വേവിച്ച് വിളമ്പി ആ മണി ഇവിടെ ഉള്ളപ്പം രാവിലെ മുതലുള്ള രാത്രി വരെയുള്ള ഭക്ഷണം അവൾ വിളമ്പി ഈ മേശപ്പുറത്ത് വെച്ച് കൊടുക്കുന്നതാണ്. അവൾക്ക് ആ മിറ്റം തൂക്കുന്ന അവൾക്ക് മാനക്കേട്. അവർ ഇത്രയും വർഷം കൊണ്ട് സ്നേഹത്തിലാണെന്നൊക്കെ പറയുന്ന കേട്ടു. പക്ഷേ അവളെ തള്ള തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു മാസമെങ്കിലും നീ അവളവിടെ ജീവിക്കുമെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് അവളെ തള്ള തന്നെ പറഞ്ഞെന്നാ. ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വഴക്കിട്ട് ജീവനൊടുക്കാൻ ശ്രമിച്ച ദമ്പതികളിൽ യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. കൊല്ലത്തായിരുന്നു സംഭവം നടന്നത്. പള്ളിമണ്ണ് സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. ഭാര്യ അശ്വതി കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ രാജ്യത്ത് നടക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെയാണ് കൊല്ലം ജില്ല. പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേത്. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ശ്രീഹരിയും അശ്വതിയും അടിയും ഇടിയും വഴക്കുമാണെന്ന് ശ്രീഹരിയുടെ അച്ഛനും അമ്മയും ഒരേ സ്വരത്തിൽ പറയുന്നു. മകനെ പലപ്പോഴും ഭാര്യ ഭക്ഷണം പോലും നൽകാതെ പട്ടിണി കിട്ടിയിരുന്നുവെന്നും കരച്ചിലടക്കാനാകാതെ അമ്മ പറഞ്ഞു. മുറ്റം വൃത്തിയാക്കാൻ അമ്മ പറഞ്ഞതിന് പിന്നാലെ ഉടലെടുത്ത വഴക്കാണ് ഇരുവരെയും അടിപിടിയിൽ എത്തിച്ചതെന്നും വിവാഹമാണ് മകനെ മരണത്തിലേക്ക് എത്തിച്ചതെന്നും ശ്രീഹരിയുടെ അച്ഛൻ കണ്ണീരോടെ പറയുന്നു. ഒരു മാസം മുൻപാണ് ശ്രീജിത്തും അശ്വതിയും വിവാഹിതരായത്. ഇരുവരും തമ്മിൽ ഉടലെടുത്ത അസ്വാരസ്യമാണ് ആത്മഹത്യയിൽ കലാശിച്ചതെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞു. 22 വയസ്സ് മാത്രമായിരുന്നു ശ്രീഹരിക്ക് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസം 13-നായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. വിവാഹത്തെ ഇരുവീട്ടുകാരും എതിർത്തെങ്കിലും പിന്നീട് ശ്രീഹരിയുടെ രക്ഷിതാക്കൾ വിവാഹത്തിൽ സഹകരിച്ചു. ഇതിനിടെ ശ്രീഹരിയും അശ്വതിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ശ്രീഹരി ശനിയാഴ്ച സ്വന്തം വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ആദ്യം അശ്വതിയുടെ വീട്ടുകാർ എതിർത്തുവെങ്കിലും വിവാഹത്തിന് നാളുകൾ കഴിഞ്ഞപ്പോൾ അശ്വതിയുമായി അടുക്കുകയും അതിനുശേഷമാണ് അശ്വതി വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും ശ്രീഹരിയുടെ അച്ഛൻ പറയുന്നു. മകന് യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല, അവൻ്റെ വാക്കുകൾ കേൾക്കുമായിരുന്നില്ല. അമ്മ മുറ്റമടിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളുടെ വേലക്കാരിയല്ല എന്ന് പറഞ്ഞ അശ്വതിയോട് ശ്രീഹരി എന്തിനാണ് നീ ഇങ്ങനെ പറയുന്നത്, വീട്ടിൽ വന്നാൽ കുറച്ചൊക്കെ ജോലി ചെയ്യണമെന്ന് ശ്രീഹരി പറഞ്ഞു. ഞാൻ എന്തിനാണ് നിന്നെ അനുസരിക്കുന്നത് എന്നാണ് എടുത്ത വായിൽ അശ്വതി ചോദിച്ചതെന്നും ശ്രീഹരിയുടെ അച്ഛൻ പറയുന്നു. അതിനുശേഷം താലി എടുത്ത് എറിഞ്ഞ് ശ്രീഹരിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതോടെയാണ് ശ്രീഹരി താലിമാല അമ്മയെ ഏൽപ്പിച്ചതിന് ശേഷം ഇത് വിറ്റ് കടം തീർത്തു എന്ന് പറഞ്ഞ് മുറിയിൽ കയറി കഥകടച്ചത്. പിന്നീട് വാതിൽ മുട്ടിയിട്ടും തുറക്കാതെയായപ്പോൾ ശ്രീഹരിയുടെ അച്ഛനും സഹോദരനും ജനൽ വഴി നോക്കിയപ്പോഴാണ് ശ്രീഹരി തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഇരുവരും അകത്ത് കടക്കുകയും ശ്രീഹരിയെ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു. ഇതെല്ലാം നോക്കിക്കണ്ട് അശ്വതി വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു, യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയെന്ന് ശ്രീഹരിയുടെ അച്ഛൻ പറയുന്നു. എന്നാൽ പിന്നീട് ശ്രീഹരി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അശ്വതി അതിനുശേഷം തൈറോയ്ഡ് ഗുളികകൾ ധാരാളമായി കഴിച്ച് ആശുപത്രിയിൽ ആയിരിക്കുകയാണ്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അശ്വതി.
കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.